ഹായ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ മനോഹരമായ ഒരു പൂച്ചെടിയാണ്. ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ക്ലറോഡെൻഡ്രം സ്മിതിയാനം, ചെയിൻ ഓഫ് ഗ്ലോറി, ലൈറ്റ് ബൾബ് ഫ്ലവർ പ്ലാന്റ്, സ്ട്രിംഗ് ഓഫ് ലൈറ്റ്സ്, മലയാളത്തിൽ മണിക്കൊന്ന, വെള്ളക്കണിക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന മനോഹരമായ ഒരു പൂച്ചെടി. വെള്ളപ്പൂക്കൾ, കണിക്കൊന്നയുടെ പോലെ വെള്ളപ്പൂക്കൾ നിറഞ്ഞ് ഉണ്ടാവുന്ന ഒരു മനോഹരമായ ചെടിയാണ്. നമുക്ക് ചട്ടിയിലും നട്ടു വളർത്താം, ഇത് നിലത്തും നട്ടു വളർത്താം. ഡിസംബർ മാസം മുതൽ മാർച്ച് മാസം വരെ നിറയെ പൂക്കൾ തരുന്ന ചെടിയാണ്. ഇപ്പോൾ ഇത് നിറച്ച് പൂത്ത് നിൽക്കുകയാണ്. ഞാനിതിനെ ഒരു ചട്ടിയിലാണ് പ്ലാന്റ് ചെയ്തു വച്ചിരിക്കുന്നത്. ഇതിന് ഇപ്പം നിറയെ പൂക്കളുണ്ട്, നിറച്ചും കൊലകളായി പൂത്ത് കിടക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വെളുത്ത മുത്തുകൾ പോലെയുള്ള മൊട്ടുകളും പൂക്കളും 1.5 അടിയോളം നീളത്തിൽ കുലകളായി ചെടിയിൽ തൂങ്ങിക്കിടക്കുന്നു. ഇവ മണ്ണിലോ ചെടിച്ചട്ടിയിലോ നട്ട് വളർത്താവുന്നതാണ്. ഇവ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. ഞാൻ ഈ ചെടിയെ ആദ്യം നല്ല വെയിലുള്ള സ്ഥലത്തായിരുന്നു പ്ലാന്റ് ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെ ഇലകൾ നന്നായിട്ട് പൊള്ളിപ്പോയി. അതുകൊണ്ട് ഞാനതിനെ മാറ്റി ഒരു സെമി ഷെയ്ഡ്, നല്ല വെളിച്ചം കിട്ടുന്ന എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇലകൾ നല്ല പച്ചക്കളറുമായി നിറയെ പൂക്കളുമായി ഇപ്പം നല്ല മനോഹരമായിട്ട് കാണാൻ ഭംഗിയായിട്ട് നിൽക്കുകയാണ്. ഇവയെ നമുക്ക് ചട്ടിയിൽ ട്രിം ചെയ്ത് കുറ്റിപ്പിച്ച് വളർത്താവുന്നതാണ്. നിറയെ പൂക്കൾ തരും. പിന്നെ പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് തണ്ട് മുറിച്ച് വെച്ച് കഴിഞ്ഞെന്നാൽ, ഫ്ലവർ കഴിയുന്ന സമയത്ത് തണ്ട് മുറിച്ച് വെച്ച് കഴിഞ്ഞെന്നാൽ നമുക്കതിൽ നിന്ന് ഈസിയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇവയ്ക്ക് വെള്ളം കൊടുക്കുന്നു. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മണ്ണ് ഉണങ്ങുന്നതിനനുസരിച്ച് വെള്ളം കൊടുത്താൽ മതിയാവും. ഇതേപോലെയുള്ള ചെറിയ തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഇപ്പോഴീ കാണുന്ന ചെടിയിൽ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്. ചെറിയ തൈ ആണെങ്കിൽ പോലും അതിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. ഫ്ലവർ വരുന്നതിൻ്റെ കുലകളും കിടപ്പുണ്ട്. ഫ്ലവർ കഴിഞ്ഞതിൻ്റെ 1-2 കുലകളും ഉണ്ട്. ചെറുതിലെ തന്നെ ഈ ചെടി നന്നായിട്ട് പൂക്കുന്നതാണ്. നമുക്ക് സിറ്റ് ഔട്ടിലോ ഒക്കെ വെച്ച് വളർത്താവുന്നതാണ്.